ശ്രീകൃഷ്ണദാസ് ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിന് അവർക്ക് സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട് അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടമാവുമോ എന്ന പേടി കൂടിയുണ്ട് അവർക്ക് ഓരോ വാക്കിനും അല്ലേ അപ്പോൾ ഇത് ശരിയാണ് കേരളം മുഴുവനും അല്ലെ കേരളം മുഴുവനും ഏറ്റെടുത്തു കഴിഞ്ഞൊരു വിഷയമാണ് എന്നിരുന്നാലും അർജുനെ ചെറിയ കാലം മുതൽ കണ്ട് പരിചയമുള്ള അർജുൻ പെട്ടുപോയി എന്ന് വിശ്വസിക്കാൻ പാടുള്ള ആളുകൾ കൂടിയാണ് നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഇതിൽ കൂടുതൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ മാധു ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിൽ പെട്ടിട്ട് നൂറ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മനുഷ്യത്വമില്ലാത്ത ഒരു സംവിധാനത്തിന് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു സംവിധാനത്തിന് ഇങ്ങനെയാകാൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ അനുഭവമില്ല ഏത് പ്രതിസന്ധിയിലും തൻ്റെ ജീവൻ നോക്കാതെ അന്യ ജീവന് വേണ്ടി പോരാടുന്ന അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയും ഒരു സംവിധാനമോ ഇങ്ങനെയൊരു നാടോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായും സങ്കടമുണ്ട് എങ്ങനെയാണ് ഈ അഭിജിത്തിനെ പോലുള്ളവരവരെ കഴിയുന്നതെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം അവർ നൽകുന്ന മറുപടികൾ അവിടെ നടക്കുന്ന സൃക്സാക്ഷി വിവരണങ്ങൾ നമുക്ക് തരുമ്പോൾ ഇവരെന്താണ് ഒരു മനുഷ്യജീവനം നൽകിയിരിക്കുന്ന വില എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഭിജിത്ത് ഒരു കുടുംബം പറ്റുന്നതിന് വേണ്ടി ലോറി ഡ്രൈവറായിട്ട് പോയതാണ് ചോദ്യം പോലും അതാണ് അഭിജിത്ത് ഡ്രൈവറാണോ എന്നാണ് ചോദിക്കുന്നത് മനുഷ്യനാണോ എന്ന് ചോദിക്കാൻ മറന്നുപോയൊരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ എന്ത് നീതിയാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത് എന്നാലും പ്രത്യാശ കൈവിടാത്ത ഒരു കുടുംബത്തെയാണ് സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ചർച്ച നടത്തുന്നത് കേരളക്കാരെ ഒന്നായിട്ട് അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു നാട് മുഴുവൻ ആ കുടുംബത്തിൻ്റെ തേങ്ങലുകൾ ഏറ്റെടുക്കുകയാണ് എന്നിട്ട് പോലും ഇതെല്ലാം കാണുന്ന കേൾക്കുന്ന അധികാരി വർഗം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കാരണം അഭിജിത്ത് ഈ ജോലിയിലേക്ക് കടന്നു വരുന്ന സാഹചര്യം പോലും വള വളരെ പ്രയാസപ്പെട്ടൊരു മേ സമയത്താണ് കാരണം അവൻ്റെ അച്ഛൻ കിണറ്റിൽ വീണ വീണൊരു അപകടത്തിൽപ്പെടുമ്പോൾ ആ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ പഠനം നിർത്തി അച്ഛ ഇനി ആ കുടുംബത്തെ നോക്കാൻ വേണ്ടി ഞാനും കൂടി ജോലിക്കിറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് പ പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഒരു പയ്യനാണ് അത് തുന്നൽപ്പീടിയിൽ നിന്ന് തുടങ്ങി പെയിൻറ്ററായി പെയിൻറിങ് ജോലിയിൽ നിന്ന് മാറി ഇന്നൊരു ലോറി ഡ്രൈവറായി ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ അവൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ കേട്ട കാര്യം ഏത് മനസ്സുറപ്പുള്ളവനും താങ്ങാൻ വേണ്ടി പറ്റാത്തതാണ് ആ അച്ഛൻ പറയുന്നത് ഇന്ന് ഈ പോ എല്ലാ ദിവസവും മൂന്നര മണിയാകുമ്പോൾ എന്നെ വിളിക്കും അച്ഛൻ എഴുന്നേറ്റോ പശുവിനെ കറന്നോ എന്ന് ചോദിക്കുന്ന ഒരു മകൻ അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൻ്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയമാണ് അതിനുവേണ്ടി പെയിൻ്റ് അടിക്കാൻ ഞാൻ വന്നിട്ട് എൻ്റെ കൂട്ടുകാരുമായിട്ട് വരുമെന്ന് പറഞ്ഞ് അച്ഛന് ഈ യാത്രക്കിടയിലും സമാധാനിപ്പിക്കുന്ന ഒരു മകൻ ആ മകൻ അച്ഛൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മകനാണ് എന്നോട് മാത്രം ഇത്ര മറ്റ് മക്കളിൽ കൂടുതൽ അവനോടാണ് എനിക്ക് സ്നേഹം അല്ലെങ്കിൽ അവന് എന്നോടാണ് സ്നേഹമെന്ന് പറയുന്ന ഒരു മകനെ മണിക്കൂറുകൾക്കകും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താൻ ഒരു ശ്രമവും നടത്താത്ത ഒരു അധികാരവർഗത്തിന് മുന്നിലായില്ലോ ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ അച്ഛനോട് വാക്കുകൾ കിട്ടാത്തവരാണ് ഞങ്ങളൊക്കെ ഒരു മറുപടി പറയാൻ പറ്റാത്തവരായിട്ട് ഞങ്ങൾ മാറിയിരിക്കുകയാണ് സംവിധാനം എന്നുള്ളതല്ല ഇത് കേരള സംസ്ഥാനമാണോ കർണാടക സംസ്ഥാനമാണോ കേന്ദ്ര സംസ്ഥാനമാണോ നടത്തേണ്ടത് എന്നതല്ല പ്രശ്നം മണ്ണിനടിയിൽ ഒരു മനുഷ്യജീവനുണ്ട് ഈ സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യ ജീവൻ ഇല്ലെങ്കിൽ മനുഷ്യജീവൻ ചെറുതാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു വാഹനം അതിനടിയിലുണ്ട് മണ്ണിനടിയിൽ അതുപോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സംവിധാനത്തിനോട് നമ്മൾ എന്താണ് പറയേണ്ടത് നമുക്ക് സേനാ വിഭാഗം ഏത് പ്രതിസന്ധിയിലും വിളിച്ചാൽ വരുന്നൊരു സേനാ വിഭാ വിഭാഗം നമുക്കുണ്ട് നമുക്ക് വിശ്വാസമുള്ള ഒരു വിഭാഗം എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല